മണ്ണ് ചതിച്ചില്ല എന്നാൽ വിപണി ചതിച്ചു വെള്ളരി കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചിട്ടും വിപണി കണ്ടെത്താൻ കഴിയാതെ ഒരു കർഷകൻ പാണപ്പുഴയിലെ പരത്തി പ്രശാന്ത് ഓണവിപണി ലക്ഷ്യമാക്കി ഇറക്കിയ വെള്ളരി കൃഷി ആവശ്യക്കാരില്ലാതെ നശിക്കുകയാണ് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോപ്പ് ഉടമയായിരുന്നു പ്രശാന്ത് എന്നാൽ കോവിഡ് തുടക്കം മുതൽ തന്നെ ആഘോഷങ്ങൾ ഇല്ലാതാക്കിയതിനെ തുടർന്ന് ജോലി തീരെ ഇല്ലാതായി അതോടെ ഉപജീവനത്തിന് മറ്റു വഴി കണ്ടെത്താതെ വഴിയില്ലെന്നായി ജോലി ഇല്ലാതായെങ്കിലും കട നിലനിർത്താൻ വലിയ സാമ്പത്തിക ബാധ്യത തന്നെ ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ഒപ്പം കുടുംബത്തിന്റെയും തന്റെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയാണ് മണ്ണിൽ പണിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ശ്രമവുമായി പാട്ടത്തിനെടുത്ത രണ്ടേക്കർ സ്ഥലത്ത് വെള്ളരിയും മറ്റു കൃഷികളും ചെയ്തത് നല്ല വിളവ് ലഭിക്കുകയും ചെയ്തു എന്നാൽ വിപണി ലഭിക്കാത്തതും വെള്ളരി വാങ്ങാൻ ആൾക്കാരില്ലാതായതും കൃഷി നശിക്കാൻ കാരണമായി പറിച്ചെടുക്കാത്ത വെള്ളരിയും മറ്റും ചീഞ്ഞു പോകുന്ന കാഴ്ച ആരിലും വേദനയുണ്ടാക്കുന്നതാണ് ഇതിൽ വളരെ കുറച്ചെണ്ണം വീട്ടിൽ പറിച്ചുകൊണ്ടുവന്ന വിൽപ്പന നടത്താറുണ്ട് ചീഞ്ഞു പോകുമല്ലോ എന്നോർത്ത് ചിലപ്പോഴൊക്കെ ആളുകൾക്ക് വെറുതെയും നൽകും മണ്ണിൽ ഏറെ കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലം പോലും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല സാമ്പത്തിക ബാധ്യത കൂടി കൃഷിയിലൂടെയും ഉണ്ടായി സർക്കാരിൽ നിന്നോ കൃഷിവകുപ്പിൽ നിന്നോ മറ്റോ ആനുകൂല്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രശാന്ത് അങ്ങനെ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് പ്രശാന്ത് പറയുന്നത് രണ്ടേക്കർ പച്ചക്കറി കൃഷി ചെയ്ത് വിപണമില്ലാതെ കഷ്ടപ്പെടുകയാണ് പിന്നെ വെള്ളരിയെല്ലാം വീട്ടിൽ പറിച്ചുകൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് കുറേയെല്ലാം ഇതും കഴുകി തുടച്ച് മാർക്കറ്റിൽ കൊണ്ടുപോകുന്നത് 8 രൂപയോ 10 രൂപയോ കിട്ടുന്നു അത് തന്നെ ഭയങ്കര നഷ്ടത്തിലാണ് വണ്ടിപ്പേശി ഇതെല്ലാം കൂട്ടുമ്പോൾ ഇതിനൊരു വിപണനം കണ്ടെത്താമെന്നാണ് നമുക്ക് ഇത് പറയാനുണ്ട് ന്യൂസ് ബ്യൂറോ പിലാത്തറ